2002 ജൂലൈ 30. ആ വാർത്ത കേട്ട് രാജ്യം നടുങ്ങി. പ്രശസ്ത സിനിമാ താരം രാജ്കുമാർ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നു. തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത് കുപ്രസിദ്ധ വനം കൊള്ളക്കാരൻ വീരപ്പൻ. അക്ഷരാർത്ഥത്തിൽ കർണാടക സംസ്ഥാനം നിന്ന് കത്തുന്ന അവസ്ഥ. ലക്ഷക്കണക്കിന് വരുന്ന രാജ്കുമാറിൻ്റെ ആരാധകർ പ്രകോപിതരായി. എന്തും സംഭവിക്കാവുന്ന അവസ്ഥ. ചിന്തിച്ചു നിൽക്കാൻ ഒട്ടും സമയം ബാക്കിയില്ല. കർണാടക സർക്കാർ ഉടനടി തന്നെ തമിഴ്നാടിൻ്റെ സഹായം തേടിയിറങ്ങി. രാജ്യം കണ്ട ഏറ്റവും വലിയ വനം കൊള്ളക്കാരൻ ഭരണകൂടങ്ങളെയും പോലീസ് സംവിധാനങ്ങളെയും മുൾമുനയിൽ നിർത്തിയ സംഭവങ്ങളിൽ ഒന്ന് മാത്രമായിരുന്നു ഇത്. വീരപ്പനെ പിടികൂടുന്നതിന് വേണ്ടി 100 കോടിയിലധികം രൂപ ചിലവഴിക്കേണ്ടി വന്നു. ഒരു വനം കൊള്ളക്കാരന് വേണ്ടി ഇത്രയധികം പണം ചിലവഴിച്ചതും രാജ്യത്തെ ആദ്യ സംഭവമായി. ഭരണകൂടങ്ങൾക്കും നിയമ സംവിധാനത്തിനും മീതി വളരാൻ വീരപ്പന് എങ്ങനെയാണ് കഴിഞ്ഞത്? സിനിമാ കഥകളെ വെല്ലുന്ന വീരപ്പന്റെ ജീവിതത്തെയാണ് ഈ വീഡിയോയിലൂടെ വിശദമാക്കുന്നത്. 1952 ജനുവരി 18 ഗോപിനാഥൻ ഗ്രാമത്തിലെ തമിഴ് വാണിയാർ കുടുംബത്തിലായിരുന്നു കുനൈ മുനിസ്വാമി വീരഭദ്ര കൗണ്ടർ എന്ന വീരപ്പന്റെ ജനനം. നിലവിൽ ഈ പ്രദേശം കർണാടക സംസ്ഥാനത്തിന്റെ ഭാഗമാണെങ്കിലും അന്നത് മദ്രാസ് സംസ്ഥാനത്തിലായിരുന്നു. അമ്മാവൻ സാൽവയ്യ കൗണ്ടർ വനം വേട്ടയിലും ചന്ദനത്തടിക്കടത്തിലും ഏർപ്പെട്ടിരുന്നതിനാൽ വീരപ്പനും അതേ പാത പിന്തുടർന്നു. അമ്മാവന്റെ സഹായിയായി കൂടിയ വീരപ്പൻ 14 വയസ്സിൽ ആദ്യത്തെ ആന വേട്ട നടത്തി. ആദ്യമായി കൊലപാതകം നടത്തുമ്പോൾ വീരപ്പന് പ്രായം 17 വയസ്സ്. ഫോറസ്റ്റ് ഗാർഡിനെ കൊലപ്പെടുത്തിയതിലൂടെ വീരപ്പൻ സ്വന്തം നിയമവും നീതിയും നടപ്പാക്കാനും ആരംഭിച്ചു. അധികം വൈകാതെ അമ്മാവൻ സാൽവി കൗണ്ടറുമായി തെറ്റി. സ്വന്തമായി ഒരു വനം കൊള്ള സംഘം ഉണ്ടാക്കി. പിന്നീട് അങ്ങോട്ടുള്ള കഥകളെല്ലാം ബാൻഡിറ്റ് കിങ് എന്ന പേരിനെ അർത്ഥവത്താക്കുന്ന ചെയ്തികളായിരുന്നു. AK-47 അടക്കമുള്ള തോക്കുകളും ഉണ്ടായിരുന്നു. ചെറു സംഘത്തെ മുൻനിർത്തി തമിഴ്നാട്, കർണാടകം, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ വിറപ്പിച്ചുകൊണ്ട് വനം കൊള്ള നടത്താൻ വീരപ്പന് കഴിഞ്ഞു. 100 പേരടങ്ങുന്നതായിരുന്നു വീരപ്പന്റെ സംഘം. വീരപ്പന്റെ വനം കൊള്ളകൾ പ്രധാനമായും തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു. 25 വർഷത്തിനിടെ ഇരു സംസ്ഥാനങ്ങളിലെയും നല്ലൊരു ഭാഗം ചന്ദനക്കാടുകൾ വീരപ്പന്റെ സംഘം കൊള്ളയടിച്ചു. 65,000-ത്തിലധികം കിലോ ചന്ദനത്തടികളാണ് കടത്തിയത്. ഈ കാലയളവിൽ 2,000-ത്തിനുമീതെ ആനകളെയും കൊന്നു. അന്നത്തെ മൂല്യം വെച്ച് 12 കോടിയുടെ ആനക്കൊമ്പാണ് സംഘം കൈവശം. ഇതിനെല്ലാം പിന്നിൽ രാഷ്ട്രീയ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണയുണ്ട് എന്ന കാര്യം പരസ്യമായ രഹസ്യമായിരുന്നു. എല്ലാ അർത്ഥത്തിലും കാട്ടുരാജാവായിരുന്നു വീരപ്പൻ. മൈസൂർ, ധർമ്മപുരി, സേലം, പെരിയാർ, നീലഗിരി തുടങ്ങി 14,000 ചതുരശ്ര കിലോമീറ്റർ കാടുകളുടെയും അതിലെ 600,000 വരുന്ന ഗിരിവർഗക്കാരുടെയും രാജാവായി വീരപ്പൻ മാറി. ഗ്രാമീണർക്ക് അയാൾ സ്വീകാര്യനായിരുന്നു. അതിനുള്ള കാരണങ്ങളെപ്പറ്റി വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പോലും വനം കൊള്ളയ്ക്കായി വീരപ്പൻ ഗ്രാമവാസികളെ പണം നൽകി ഒപ്പം നിർത്തിയെന്നാണ് പോലീസ് പറയുന്നത്. വീരപ്പനെ ഒറ്റുകൊടുത്താൽ പ്രതികാര നടപടികൾ കടുത്തതാണ്. പേടി കാരണം പാവപ്പെട്ട മനുഷ്യർ അയാളെ അനുസരിച്ചതായും പറയപ്പെടുന്നു. പോലീസും ഫോറസ്റ്റുകാരുമായിരുന്നു വീരപ്പന്റെ ജന്മശത്രുക്കൾ. അവരെ രാക്ഷസന്മാരെന്നാണ് വീരപ്പൻ വിളിച്ചിരുന്നത്. പിടികൂടാനായി എത്തിയ പോലീസുകാരെ കയ്യിൽ കിട്ടിയ അവസരങ്ങളിൽ തലവെട്ടിയതായും ജീവനോട് പുഴുങ്ങിയെന്നും പറയപ്പെടുന്നു. കൊടും കുറ്റവാളിയും ക്രൂരനെന്നും വിശേഷിക്കപ്പെടുമ്പോഴും വീരപ്പൻ സ്ത്രീകളെ ബഹുമാനിച്ചിരുന്നു. വീരപ്പന്റെ ജീവിതത്തിലെ പ്രധാന പങ്കുവഹിച്ചത് ഒരു സ്ത്രീയായിരുന്നു, ഭാര്യ മുത്തുലക്ഷ്മി. വിവാഹം വേണ്ടെന്ന തീരുമാനത്തിലായിരുന്നു. തീരുമാനങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് 29 വയസ്സുള്ളപ്പോൾ വീരപ്പന്റെ ജീവിതത്തിലേക്ക് 16 വയസ്സുള്ള മുത്തുലക്ഷ്മി എത്തി. ബന്ധത്തിന് വീട്ടുകാർ എതിരായിരുന്നെന്നും ഒളിച്ചോട്ടത്തിലൂടെ ആയിരുന്നു വിവാഹമെന്നും പറയപ്പെടുന്നു. കുപ്രസിദ്ധരായ വനം കൊള്ളക്കാർ മിക്കവരും സ്ത്രീ വിഷയത്തിൽ ദുർബലരായിരുന്നു. മിക്കവർക്കും ഒന്നിലധികം ഭാര്യമാർ പതിവ് കാര്യമാണ്. പക്ഷേ വീരപ്പന്റെ ജീവിതത്തിൽ അയാൾക്ക് ഒരു ഭാര്യ മാത്രമാണ് ഉണ്ടായിരുന്നത്. ശക്തമായ കുടുംബ ബന്ധം കാത്തുസൂക്ഷിച്ചിരുന്ന ആളെന്നാണ് വീരപ്പൻ അറിയപ്പെടുന്നത്. വീരപ്പന്റെ നെഗറ്റീവ് ഇമേജും കപ്പടാമീശയും വിവാഹ അഭ്യർത്ഥന സ്വീകരിക്കാനുള്ള കാരണങ്ങളായിരുന്നു. പക്ഷേ ഇവരുടെ 3-ാമത്തെ പെൺകുഞ്ഞിന്റെ മരണത്തെപ്പറ്റി വീരപ്പന്റെ തന്നെ സംഘത്തിലുണ്ടായിരുന്ന ചിന്നസ്വാമി എന്ന ആൾ പോലീസ് പിടിയിലായപ്പോൾ നൽകിയ വിവരങ്ങൾ ഇപ്പോഴും തർക്കവിഷയമായി നിലനിൽക്കുന്നു. പോലീസ് സംഘത്തെ വെട്ടിച്ച് കാട്ടിലൂടെ സഞ്ചരിക്കവേ പിഞ്ചു കുഞ്ഞിന്റെ കരച്ചിൽ പിടിക്കപ്പെടാനുള്ള കാരണമാകുമെന്ന് മനസ്സിലാക്കിയ വീരപ്പൻ കുഞ്ഞിനെ കൊല്ലാനായി നിർദ്ദേശം നൽകിയതായി പറയപ്പെടുന്നു. കർണാടക സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് മാരിമടവെന്ന സ്ഥലത്ത് സംശയാസ്പദമായി മൺകൂന കണ്ടെത്തി പരിശോധിച്ചപ്പോൾ പിഞ്ചു കുഞ്ഞിന്റെ അഴുകിയ ശരീരം കണ്ടെത്തിയിരുന്നു. ശരീരം ജീർണിച്ച അവസ്ഥയിൽ ആയതിനാൽ പോസ്റ്റ്മോർട്ടം നടത്തിയെങ്കിലും മരണകാരണം കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും റിപ്പോർട്ടുകൾ. ഇക്കാര്യങ്ങൾ വീരപ്പനെ വധിച്ച പ്രത്യേക ദൗത്യ സംഘ തലവൻ വിജയകുമാർ എഴുതിയ വീരപ്പൻ ചേസിംഗ് ദ ബ്രിഗാൻഡ് എന്ന പുസ്തകത്തിലും കാട്ടിലെ വഴികളെല്ലാം വീരപ്പന് സുപരിചിതമായിരുന്നു. സാധാരണക്കാർക്ക് ദിവസങ്ങൾ കൊണ്ട് സഞ്ചരിക്കാവുന്ന വഴികൾ ഷോർട്ട് കട്ടുകളിലൂടെ വീരപ്പൻ മണിക്കൂറുകൾക്കുള്ളിൽ മറികടക്കും. തമിഴ്നാട്, കർണാടക പോലീസ് സംഘങ്ങളെ കബളിപ്പിക്കാൻ
ഇതും ഒരു സഹായമായി. മൃഗങ്ങളുടെ പെരുമാറ്റവും പക്ഷികളുടെ പറക്കൽ രീതികളും നിരീക്ഷിച്ചും വീരപ്പൻ മനുഷ്യ സാന്നിധ്യം മണത്തറിഞ്ഞു. അത്രത്തോളം ഷാർപ്പായിരുന്നു അയാളുടെ നിരീക്ഷണ പാഠം. രണ്ട് തവണ വീരപ്പൻ പോലീസ് പിടിയിലായിട്ടുണ്ട്. 1972 1986 1992 പിടിക്കപ്പെട്ടെങ്കിലും ഫോറസ്റ്റ് ഗസ്റ്റ് ഹൗസിൽ നിന്നും ദുരൂഹമായി അപ്രത്യക്ഷമായി. അതിനെപ്പറ്റിയും അഭ്യൂഹങ്ങളുണ്ടായി. സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് പിടികൂടാനായി തോക്കിൻ മുനയിൽ നിർത്തിയപ്പോൾ ഉന്നതതലത്തിൽ ഇടപെടലുണ്ടായി രക്ഷപ്പെട്ടുവെന്നും പറയപ്പെടുന്നു. തുടർന്ന് പോലീസ് മുത്തുലക്ഷ്മിയെ അറസ്റ്റ് ചെയ്തെങ്കിലും പിന്നീട് വിട്ടയച്ചു. വീരപ്പനെ പിടികൂടാനായി സർക്കാരുകൾ ചിലവഴിച്ചത് 100 കോടിയിലധികം രൂപയാണ്. വീരപ്പന് വേണ്ടി ഇത്രമാത്രം പണം ചിലവഴിക്കേണ്ടി വന്നതിലും കാരണങ്ങളുണ്ട്. തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിലെ 184 പോലീസ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയാണ് വിവിധ വർഷങ്ങളിലായി വീരപ്പൻ സംഘം കൊലപ്പെടുത്തിയത്. ഇതിനു പുറമെ വിവാദങ്ങളായി തട്ടിക്കൊണ്ടുപോകലുകൾ വേറെയും. ആനവേട്ടയും ചന്ദന കള്ളക്കടത്തും പ്രധാന വരുമാന മാർഗമാക്കിയ വീരപ്പൻ കാലക്രമേണ പണത്തിന് വേണ്ടി ആളുകളെ തട്ടിക്കൊണ്ടുപോകാൻ ആരംഭിച്ചു. ചന്ദനത്തടിയുടെയും ആനക്കൊമ്പിൻ്റെയും ലഭ്യത കുറഞ്ഞതോടെയായിരുന്നു ഈ പുതിയ നീക്കം. തുടക്കകാലങ്ങളിൽ തമിഴ്നാട്ടിലും കർണാടകയിലും മാത്രം ഒതുങ്ങി നിന്ന വീരപ്പന്റെ കുപ്രസിദ്ധി രാജ്യം മൊത്തം വ്യാപിക്കാൻ ഇടയാക്കിയ ചില സംഭവങ്ങളുണ്ട്. സത്യമംഗലം ഫോറസ്റ്റ് ഓഫീസർ ചിദംബരത്തെ 1987 തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ സംഭവം വീരപ്പനെ ഹിറ്റ്ലിസ്റ്റിൽപ്പെടുത്തി. കർണാടക പ്രത്യേക ദൗത്യസംഘം ടി ഹരികൃഷ്ണ IPSനും സംഘത്തിനും നേരെ 1992 ഓഗസ്റ്റ് മാസത്തിൽ നടത്തിയ ആക്രമണവും കുപ്രസിദ്ധി വളരാൻ കാരണമായി. 6 പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു വീരപ്പനും സംഘവും നടത്തിയ അന്നത്തെ വെടിവയ്പിൽ കൊല്ലപ്പെട്ടത്. ഇതോടെ തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങൾ ചേർന്ന് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു. സംയുക്ത ചുമതല വാൾട്ടർ ദേവാരത്തിന് നൽകി. ഇതിന് പിന്നാലെയാണ് വീരപ്പനും സംഘവും ചേർന്ന് പാലാർ സ്ഫോടനം. 1993 ഏപ്രിൽ 8 മേട്ടൂരിലെ ഗോവിന്ദപ്പടിയിൽ വീരപ്പൻ്റെ സംഘം ഗ്രാമവാസിയെ കൊലപ്പെടുത്തി. ഇതാണ് സംഭവത്തിന് തുടക്കം. പോലീസിൻ്റെ ചാരനെന്ന് പറഞ്ഞായിരുന്നു കൊലപാതകം. പോലീസിനോട് പ്രതികളെ പിടിക്കാനുള്ള തുറന്ന വെല്ലുവിളിയും സംഘം നടത്തി. തൊട്ടടുത്ത ദിവസം തന്നെ IPS ഓഫീസർ കെ ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ 41 പേരടങ്ങിയ ഫോറസ്റ്റ് പോലീസ് സംഘം വീരപ്പന്റെ സംഘത്തെ തേടിയിറങ്ങി. 2 ടീമുകളായാണ് ദൗത്യസംഘം യാത്ര തിരിച്ചത്. ദൗത്യസംഘം സഞ്ചരിച്ച വഴിയിൽ വീരപ്പനും സംഘവും കുഴിബോംബ് വെച്ചത് അവരറിഞ്ഞില്ല. കർണാടകയിലെ ചാമരാജ്നഗർ ജില്ലയിൽ പാലാറിൽ വീരപ്പന്റെ സംഘം റോഡിൽ സ്ഥാപിച്ച കുഴിബോംബ് പൊട്ടി പോലീസ് വാഹനം ആകാശത്തേക്ക് തെറിച്ചു. 22 പോലീസുകാർ കൊല്ലപ്പെട്ടു. ഇതിൽ 2 പേർ തമിഴ്നാട് വനം വകുപ്പ് ജീവനക്കാരായിരുന്നു. പിന്നാലെ വന്ന 2-ാമത്തെ പോലീസ് സംഘത്തിന് നേരെ വെടിവെപ്പുണ്ടായി. പോലീസുകാരുടെ ആയുധങ്ങൾ തട്ടിയെടുക്കാനും കൊള്ളസംഘം ശ്രമിച്ചെങ്കിലും പോലീസുകാർ ഇത് തടഞ്ഞു. പോലീസുമായി ഏറ്റുമുട്ടുമ്പോൾ സാധാരണയായി സംഭവിക്കുന്ന പോലെ വീരപ്പന്റെ സംഘത്തിന് ആൾനാശമോ പരിക്കോ ഉണ്ടായതുമില്ല. ഈ സംഭവം സർക്കാരിന് വലിയ തിരിച്ചടിയായി. ഏത് വിധേനയും വീരപ്പനെ പിടികൂടിയില്ലെങ്കിൽ തല നിവർത്തി നിൽക്കാൻ പറ്റാത്ത സാഹചര്യമായി. വീരപ്പന്റെ അടുത്ത അനുയായി ഗുരുനാഥനെ ഏറ്റുമുട്ടലിനിടെ വെടിവെച്ചു കൊന്നു. കൂട്ടാളിയുടെ മരണത്തിൽ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചായിരുന്നു വീരപ്പന്റെ പകപീട്ടൽ. കർണാടകയിലെ കൊലിഗലയിലെ രാമപുര പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൽ പോലീസുകാർ കൊല്ലപ്പെട്ടു. തിരിച്ചടി നൽകാനായി പ്രത്യേക ദൗത്യസംഘം തിരച്ചിൽ ഊർജിതമാക്കി. വീരപ്പന്റെ തലയ്ക്ക് 3 കോടി രൂപ ഇനാം പ്രഖ്യാപിച്ചു. വീരപ്പന്റെ ക്രിമിനൽ റെക്കോർഡുകളിൽ ഏറ്റവും സാഹസികമായ പ്രവൃത്തിയായിരുന്നു രാജ്കുമാറിനെ തട്ടിക്കൊണ്ടുപോകൽ. 2000 ജൂലൈ 30 തമിഴ്നാട് കർണാടക അതിർത്തിയിലെ ഗജനൂരിൽ സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിയതായിരുന്നു കന്നഡ സൂപ്പർ താരം രാജ്കുമാർ. സന്ദർശനം മണത്തെറിഞ്ഞ വീരപ്പന്റെ സംഘം രാജ്കുമാറിനെ കിഡ്നാപ്പ് ചെയ്തു. വാർത്ത പുറത്തു വന്നതോടെ കർണാടകയിൽ കലാപ സമാനമായ അവസ്ഥയുണ്ടായി. രാജ്കുമാറിനെ സുരക്ഷിതമായി മോചിപ്പിക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ബാധ്യതയായിരുന്നു. ഭരണം പോലും തകടം മറിയുന്ന അവസ്ഥ. മറികടക്കാൻ കർണാടക സർക്കാർ തമിഴ്നാടിന്റെ സഹായം തേടി. വീരപ്പനെ നിരവധി തവണ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള പത്രപ്രവർത്തകൻ നക്കീരൻ ഗോപാലിനെ മധ്യസ്ഥനായി അയച്ചു. പലവട്ടം ചർച്ച നടന്നെങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടായില്ല. ഒടുവിൽ 108 ദിവസത്തെ നാടകങ്ങൾക്കൊടുവിൽ രാജ്കുമാർ മോചിതൻ. വിലപേശലില്ലാതെയാണ് രാജ്കുമാറിനെ വിട്ടയച്ചെന്ന വിശദീകരണമായിരുന്നു അന്നത്തെ കർണാടക മുഖ്യമന്ത്രി SM കൃഷ്ണ നൽകിയത്. എന്നാൽ 20 കോടി രൂപ സർക്കാർ നൽകിയത് കൊണ്ടാണ് വിട്ടയച്ചതെന്നും അനൌദ്യോഗിക വിവരം പുറത്തു വന്നിരുന്നു. വേറെയും കഥകൾ ഇതിനെപ്പറ്റി പ്രചരിച്ചിരുന്നു. സെറ്റിൽമെന്റ് വീരപ്പന്റെ കൂടി ആവശ്യമായിരുന്നു. വലിയ ആരാധകരുള്ള രാജ്കുമാറിനെ തട്ടിക്കൊണ്ടുപോയതോടെ വീരപ്പനോട് ജനങ്ങൾക്ക് രോക്ഷമുണ്ടെന്ന കാര്യം മനസ്സിലാക്കിയതോടെ ഒത്തുതീർപ്പിന് തയ്യാറാവുകയായിരുന്നു എന്നും പറയപ്പെടുന്നു. മാത്രമല്ല, വീരപ്പന് ഭാവിയെപ്പറ്റി ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. വനവാസവും കൊള്ളയും അവസാനിപ്പിച്ച് പൊതുമാപ്പ് തേടി രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്ന മോഹം വീരപ്പനും ഉണ്ടായിരുന്നുവെന്നും രാജ്കുമാറിന്റെ ജീവന് ആപത്തുണ്ടായാൽ
അതെല്ലാം തകടം മറിയുമെന്നും ഭയപ്പെട്ടിരുന്നുവെന്നും പറയപ്പെടുന്നുണ്ട്. രാജ്കുമാറിന്റെ ആരോഗ്യസ്ഥിതി പരിശോധിക്കാനെത്തിയ ഡോക്ടർമാരുടെ സംഘത്തിലെ വനിതാ ഡോക്ടർ ആരോഗ്യ പ്രശ്നങ്ങളെ പെരുപ്പിച്ചു കാട്ടിയതും മോചനത്തിനുള്ള കാര്യങ്ങൾ എളുപ്പമാക്കിയതായി കരുതുന്നു. 2002 മറ്റൊരു തട്ടിക്കൊണ്ടു പോകലും വീരപ്പൻ നടത്തി. കർണാടകയിലെ മുൻ മന്ത്രി നാഗപ്പയെയാണ് കിഡ്നാപ്പ് ചെയ്തത്. പിന്നീട് നാഗപ്പയെ മരിച്ച നിലയിൽ വനത്തിൽ നിന്നും കണ്ടെത്തി. ഇതോടെ വീരപ്പനെ പിടികൂടാനുള്ള പ്രതിഫലം 15 കോടിയായി സർക്കാർ പ്രഖ്യാപിച്ചു. ഓപ്പറേഷൻ കൊക്കൂൺ എന്ന പേരിൽ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ മേധാവിയായി മലയാളിയായ കെ വിജയകുമാർ IPS ചുമതലയേറ്റു. വിജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക സംഘമാണ് വീരപ്പന്റെ യുഗത്തിന് അന്ത്യം കുറിച്ചത്. മികച്ച സർവീസ് റെക്കോർഡുള്ള പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു വിജയകുമാർ. മികച്ച ഉദ്യോഗസ്ഥരെ ഭരണത്തിൽ പ്രധാന സ്ഥാനങ്ങളിൽ നിയമിക്കുന്നതിൽ ജയിലളിതയ്ക്ക് പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. 2004 ഫെബ്രുവരിയിൽ വീരപ്പനെ പിടികൂടാനുള്ള പ്രത്യേക ദൗത്യസേനയുടെ തലവനായി വിജയകുമാർ നിയമിക്കപ്പെട്ടു. പ്രത്യേക ദൗത്യസേനയിലെ SP ശാന്താമര കണ്ണനായിരുന്നു വിജയകുമാറിന്റെ തുറുപ്പുചീട്ട. വീരപ്പനെ പൂട്ടാനായി ഒരു സമാന്തര സംഘത്തെ വർഷങ്ങളുടെ പരിശ്രമം കൊണ്ട് ശാന്താമര കണ്ണൻ രൂപപ്പെടുത്തിയിരുന്നു. എന്നാൽ ഫണ്ടിന്റെ കുറവ് കാരണം ദൗത്യസേനയുടെ രഹസ്യാന്വേഷണ വിഭാഗം വളരെ ദുർബലമായിരുന്നു. വിജയകുമാർ ആദ്യം ചെയ്തത് ഇന്റലിജൻസ് വിഭാഗത്തെ ശക്തിപ്പെടുത്തുക. ജയലളിതയുടെ പിന്തുണ ഇക്കാര്യത്തിൽ സഹായകമായി. വീരപ്പനെ പിടികൂടാനായി ഇസ്രയേലിൽ നിന്നും ഇലക്ട്രോണിക്സ് നിരീക്ഷണ ഉപകരണങ്ങളും എത്തിച്ചു. വീരപ്പന്റെ സംഘത്തിലും സഹായിക്കുന്ന ഗ്രാമവാസികൾക്കിടയിലും ആളുകളെ നിയോഗിച്ചുകൊണ്ട് ഓപ്പറേഷൻ ശക്തമാക്കി. ഇതിലൂടെ വീരപ്പൻ സംഘത്തിന്റെ നീക്കങ്ങളെല്ലാം ദൗത്യസംഘത്തിന് മനസ്സിലാക്കാനായി. വീരപ്പന്റെ ഭാര്യ മുത്തുലക്ഷ്മിയുടെ വിശ്വാസം നേടിയെടുക്കുന്ന തരത്തിലും ദൗത്യസംഘം നിയോഗിച്ച ആളുകൾ കടന്നുകയറി എന്നും പറയപ്പെടുന്നു. ചടുലമായ നീക്കങ്ങൾ പടിപടിയായി ആരംഭിച്ചു. ദൗത്യസേനയിലെ ഉദ്യോഗസ്ഥൻ വെള്ളൈതുറൈ വീരപ്പന്റെ സംഘാംഗങ്ങളുമായി ബന്ധം സ്ഥാപിച്ചു. മറ്റൊരു ഉദ്യോഗസ്ഥൻ മുരുകൻ വീരപ്പന്റെ സംഘത്തിൽ കയറിപ്പറ്റി. വീരപ്പന്റെ സഹായായി കനകരാജനെ ദൗത്യസംഘം വശത്താക്കി. വലിയ പ്രലോഭനങ്ങളും ഭീഷണിയും തുടർച്ചയായി ചെലുത്തിയാണ് കനകരാജനെ ദൗത്യസംഘം വരുതിയിലാക്കിയത്. തിമിരം ഉൾപ്പെടെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വീരപ്പന്. കാട്ടിലെ ജീവിതവും അലച്ചിലും കടുത്ത ആസ്മാ രോഗത്തിനും കാരണമായി. ആരോഗ്യ അവസ്ഥ ദൗത്യസംഘം കരുവാക്കി. അവർ കനകരാജനെ ഉപയോഗിച്ചു. കനകപുരിയിലെ ആശുപത്രിയിൽ പോകാനെന്ന വ്യാജേനയാണ് കനകരാജ് വീരപ്പനെ ആംബുലൻസിലെത്തിച്ചത്. വിവരങ്ങളെല്ലാം അപ്പോൾ തന്നെ കനകരാജ് ദൗത്യസംഘത്തിന് കൈമാറുന്നുണ്ടായിരുന്നു. അടുത്ത അനുയായിയെ വിശ്വസിച്ച വീരപ്പൻ ആംബുലൻസിനരികിലെത്തി. വിജയകുമാറിന്റെ ഡ്രൈവർ ശരവണനായിരുന്നു ആംബുലൻസിന്റെ ഡ്രൈവറായി വേഷം മാറിയെത്തിയത്. ആംബുലൻസിലേക്ക് കയറാനൊരുങ്ങിയ വീരപ്പനെയും സംഘത്തെയും ദൗത്യസേന വളഞ്ഞു. അപകടം മണത്തെറിഞ്ഞ സംഘം കീഴടങ്ങാൻ കൂട്ടാക്കാതെ ഏറ്റുമുട്ടലിന് ഒരുങ്ങിയെങ്കിലും വെടിവെപ്പിൽ വീരപ്പനും 3 കൂട്ടാളികളും കൊല്ലപ്പെട്ടു. 2004 ഒക്ടോബർ 18 കൊല്ലപ്പെടുമ്പോൾ വീരപ്പന് പ്രായം 52 വയസ്സ്. വീരപ്പന്റെ മരണം രാജ്യമൊട്ടാകെ വലിയ വാർത്തയായി. 2005 ധീരതയ്ക്കുള്ള രാഷ്ട്രപതിയുടെ അവാർഡ് ദൗത്യസേനാ തലവനായ വിജയകുമാറിന് ലഭിച്ചു. ബ്രിട്ടീഷ് ദിനപത്രം ദ ഗാർഡിയൻ ഡെത്ത് ഓഫ് ഡെമൺ എന്നായിരുന്നു വാർത്ത നൽകിയത്. വീരപ്പന്റെ പേരിൽ 184 പോലീസ് കേസുകളുണ്ടായിരുന്നു. ഇതിൽ 15 കൊലപാതക കുറ്റങ്ങൾ. കേരളത്തിൽ വീരപ്പനെതിരെ ഒരു ക്രിമിനൽ കേസായിരുന്നു ഉണ്ടായിരുന്നത്. അതേസമയം തന്നെ ആനവേട്ടക്കാരനെന്നും കാട്ടുകള്ളനെന്നും കുപ്രസിദ്ധി നേടിയ വീരപ്പൻ ദൈവമായും ധീരനായും കണ്ട് ഹീറോ പരിവേഷം നൽകുന്നവരുമുണ്ട്. ആദിവാസികളെ സംബന്ധിച്ചിടത്തോളം പുറം ലോകത്തിന്റെയും രാഷ്ട്രീയക്കാരുടെയും ചൂഷണത്തിൽ നിന്നുള്ള സംരക്ഷകനായിരുന്നു വീരപ്പൻ. കസ്റ്റഡിയിൽ എടുത്തതിനു ശേഷം തൊട്ടടുത്ത ദിവസം ഏറ്റുമുട്ടൽ നാടകം പ്ലാൻ ചെയ്തു എന്നും വിമർശനമുണ്ടായി. വീരപ്പനെ കൊന്ന രീതിയോട് തമിഴ്നാട്ടിലെ ചില മനുഷ്യാവകാശ പ്രവർത്തകർ എതിർപ്പ് പ്രകടിപ്പിച്ചു, രംഗത്ത് വന്നു. സാഹചര്യ തെളിവുകൾ വെച്ച് അതിക്രൂരമായി പീഡിപ്പിച്ച ശേഷം കൊന്നു എന്നായിരുന്നു ആരോപണം. വീരപ്പനെ വിഷം നൽകി കൊലപ്പെടുത്തുക ആയിരുന്നു എന്നാണ് ഭാര്യ മുത്തുലക്ഷ്മി പറഞ്ഞത്. 3 വർഷങ്ങൾക്ക് മുന്നേ കീഴടങ്ങാൻ തയ്യാറായിരുന്നു എങ്കിലും അധികാരികൾ അനുവാദം നൽകിയില്ലെന്നും അവർ പറയുകയുണ്ടായി. പോയ 10 വർഷങ്ങളിൽ പ്രത്യേക ദൗത്യസേന തന്നോട് ചെയ്ത ക്രൂരതകളും അവർ വെളിപ്പെടുത്തുകയുണ്ടായി. ഫോൺ കോളുകൾ നിരന്തരമായി ചോർത്തുകയും നീക്കങ്ങളെല്ലാം വീഡിയോയിൽ പകർത്തുക തുടങ്ങി സ്വസ്ഥതയില്ലാത്ത ജീവിതം കാരണം ജീവിതം തകർന്ന അവസ്ഥയിലെത്തി. 1992 പോലീസ് കസ്റ്റഡിയിൽ ആയതിനു ശേഷമുള്ള 2 വർഷങ്ങളിൽ കൊടിയ പീഡനങ്ങളും അനുഭവിക്കേണ്ടതായി വന്നു. മാരണത്തിൽ ഷോക്ക് അടിപ്പിച്ചതും ശുചിമുറിയിൽ പോകാൻ അനുവദിക്കാത്തതും മതിയായ ഭക്ഷണം നൽകാത്തതുമായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നെന്നും അനുഭവിച്ച ദുരിതങ്ങളെപ്പറ്റി വീരപ്പന്റെ മരണശേഷം പറഞ്ഞിട്ടുണ്ട്. വീരപ്പനെ അനുകൂലിച്ച എല്ലാവർക്കും പോലീസിന്റെ ഭാഗത്തു നിന്നും കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾ സംഭവിച്ചതായും പരാതി ഉയർന്നിരുന്നു. ദൗത്യസേനയുടെ നടപടികളിൽ കാഴ്ച നഷ്ടപ്പെട്ടവരും കാലുകൾ നഷ്ടപ്പെട്ടവരും ആയ ആളുകൾ ഉണ്ടായിരുന്നു. വീരപ്പനെ മുൻനിർത്തി നേട്ടം കൊയ്ത രാഷ്ട്രീയക്കാർക്കെതിരെ എന്ത് നടപടി ഉണ്ടായെന്നും ചോദ്യങ്ങളുണ്ടായി.
വീരപ്പന്റെ ഭാര്യ മുത്തുലക്ഷ്മിയും ഇതേ ചോദ്യങ്ങൾ. പലരും ആനക്കും ചന്ദനവും കൊണ്ടുപോയി പണക്കാരായി, പക്ഷേ കൊല്ലപ്പെട്ടത് എന്റെ ഭർത്താവ് മാത്രം. വീരപ്പൻ സഹായിച്ചവരെല്ലാം സ്വതന്ത്രമായി നടക്കുന്നുവെന്നും അതെന്തുകൊണ്ടെന്നും അവർ ചോദിച്ചു. ചോദ്യങ്ങളിൽ വസ്തുതകൾ ഉണ്ട് താനും. 100 വരുന്ന വനം കൊള്ളക്കാർ വിചാരിച്ചാൽ മാത്രം നടക്കുന്ന കാര്യങ്ങളല്ല ഇതൊന്നും. വീരപ്പന് രാഷ്ട്രീയ തലത്തിലും സഹായം ലഭിച്ചിരുന്നു. ആളുകളെ തട്ടിക്കൊണ്ടുപോയ സമയങ്ങളിൽ മോചനത്തിനായി ഉടമ്പടികൾ തയ്യാറാക്കി കൊടുത്തിരുന്നത് തീവ്ര തമിഴ് സംഘടനകളായിരുന്നു. രാജ്കുമാറിനെ വിട്ടയക്കുന്നതിനായി വീരപ്പൻ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിലും രാഷ്ട്രീയ ഇടപെടലുകൾ വ്യക്തമായി കാണാനാവും. കാവേരി നദീജല തർക്കത്തിൽ കർണാടക തമിഴ്നാടിനോട് നീതി കാട്ടണം, കർണാടകയിലെ രണ്ടാമത്തെ ഭാഷയായി തമിഴ് അംഗീകരിക്കണം, തമിഴ്നാട്ടിലെ രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ വീരപ്പൻ മുന്നോട്ട് വെച്ചപ്പോൾ തന്നെ ബുദ്ധികേന്ദ്രം എവിടെയെന്ന കാര്യത്തിൽ സംശയമുണ്ടായില്ല. നിരോധിത തമിഴ് സംഘടനകൾ ചിലതിൻ്റെ പിന്തുണ വീരപ്പനുണ്ടായിരുന്നു. 2013 വാണിയർ സംഘവും പട്ടാളിമക്കൾ കക്ഷിയും കൾച്ചറൽ ഫെസ്റ്റിവലിൽ വീരപ്പനെ യൂത്ത് ഐക്കണായാണ് ഉയർത്തിക്കാട്ടിയത്. വീരപ്പന്റെ മരണശേഷം അയാളുടെ അളവറ്റ സ്വത്ത് എവിടെ എന്നതും തർക്കവിഷയമായി. വീരപ്പന്റെ മകൾ പ്രഭാ വിജയലക്ഷ്മി ഇക്കാര്യം പറഞ്ഞിരുന്നു. പിതാവിനും കൂട്ടാളി ഗോവിന്ദനും മാത്രം അറിയാവുന്ന ഇടങ്ങളിലായി കോടികളുടെ നിധി കിടപ്പുണ്ടെന്നായിരുന്നു പ്രഭ പറഞ്ഞത്. ആനക്കൊമ്പും ചന്ദനവും വിറ്റ പണം വലിയ ഇരുമ്പ് പെട്ടികളിലായി സത്യമംഗലം കാടുകളുടെ വിവിധ ഭാഗങ്ങളിലായി കുഴിച്ചിട്ടിരിക്കുന്നതായും പലരും കരുതുന്നു. ആയുധങ്ങൾ മണ്ണിനടിയിൽ ഉണ്ടെന്നും കരുതപ്പെടുന്നുണ്ട്. ട്രക്കിങ്ങിനെത്തിയ യുവാക്കൾ സത്യമംഗലത്ത് ടെന്റിനായി കുഴിയെടുത്തപ്പോൾ പണപ്പെട്ടി ലഭിച്ചെന്ന അഭ്യൂഹങ്ങൾ പുറത്തുവന്നതും ഭാഗ്യ അന്വേഷികളെ ഇങ്ങോട്ട് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു. തമിഴ്നാട്ടിൽ മേട്ടൂരിൽ മൂലക്കാടെന്ന സ്ഥലത്താണ് വീരപ്പനെ അടക്കം ചെയ്തത്. ആയിരക്കണക്കിന് ആളുകളാണ് സ്ഥലത്തേക്ക് ഒഴുകിയെത്തിയത്. കനത്ത സുരക്ഷാ വലയം പോലീസ് ഒരുക്കിയിരുന്നു. വീരപ്പന്റെ മരണശേഷം ഭാര്യ മുത്തുലക്ഷ്മി ആദിവാസികൾക്കിടയിൽ സന്നദ്ധ പ്രവർത്തകയായി കഴിയുന്നു. തിരഞ്ഞെടുപ്പിൽ അവർ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. വീരപ്പന്റെ 2 മൂത്ത മകൾ വിദ്യാറാണിയുമായി മുത്തുലക്ഷ്മി അകന്നു കഴിയുകയാണ്. വിവാഹത്തിന് മുത്തുലക്ഷ്മി അനുമതി നൽകാത്ത സാഹചര്യത്തിൽ കോടതിയുടെ ഇടപെടലോടെ ആയിരുന്നു വിദ്യയുടെ വിവാഹം. വീരപ്പന്റെ മകളെന്ന ലേബലിൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ വിദ്യ 2020 BJP ചേർന്നു. ഇളയ മകൾ പ്രഭാ വിജയലക്ഷ്മി രാഷ്ട്രീയവും സിനിമയും സ്വന്തം യൂട്യൂബ് ചാനലുമായി കരിയർ മുന്നോട്ട് കൊണ്ടുപോകും. തമിഴ്നാട്ടിൽ വീരപ്പനെ ആരാധിക്കുന്ന നിരവധി ആൾക്കാർ ഉണ്ട് എന്ന് തന്നെയാണ് വീരപ്പന്റെ കുടുംബത്തിന് പരിഗണന ലഭിക്കാനുള്ള കാരണം. വീരപ്പന്റെ ജന്മനാടായ ഗോപിനാഥപുരം ഇപ്പോൾ സർക്കാർ മേൽനോട്ടത്തിലുള്ള എക്കോ ടൂറിസം കേന്ദ്രമാണ്. വീരപ്പന്റെ മരണശേഷമായിരുന്നു ഇത്തരമൊരു നീക്കം ഉണ്ടായത്. വീരപ്പനെ അടക്കിയ സ്ഥലം കാണാൻ വലിയ തോതിൽ ആളുകൾ ഇപ്പോഴും എത്തുന്നുമുണ്ട്. ഓർമ്മ ദിനത്തിൽ ഇവിടെ പലരും പൂക്കൾ അർപ്പിക്കാറുമുണ്ട്. സ്മാരകം വേണമെന്ന ആവശ്യം ഭാര്യ മുത്തുലക്ഷ്മി ഉന്നയിച്ചെങ്കിലും അനുമതി ലഭിച്ചില്ല. ഓർമ്മ ദിനത്തിൽ പാവപ്പെട്ടവർക്കായി ഭക്ഷണ വിതരണം ചെയ്യാനുള്ള ആവശ്യം സേലം പോലീസ് തടഞ്ഞ സംഭവമുണ്ടായി. പിന്നീട് കോടതി ഇടപെട്ട് അനുവാദം നൽകുകയായിരുന്നു. വീരപ്പൻ കുപ്രസിദ്ധനായ വനം കൊള്ളക്കാരനായിരുന്നു എന്ന കാര്യത്തിൽ തർക്കം. എത്ര വലിയ വീരപരിവേഷം നൽകിയാലും ഏതെല്ലാം ന്യായീകരണങ്ങൾ നിരത്തിയാലും വീരപ്പൻ ചെയ്ത പ്രവൃത്തികളെ ന്യായീകരിക്കാനും ആവില്ല. അതേസമയം അയാളെ മുതലെടുത്ത് വളർന്ന സമൂഹത്തിലെ ഉന്നതരുണ്ടെന്ന കാര്യവും ഓർക്കേണ്ടതാണ്. ഇന്ത്യയിലെ ബാൻഡിറ്റ് കിങ് എന്ന വീരപ്പൻ അറിയപ്പെടുമ്പോൾ നമ്മുടെ നിയമ സംവിധാനങ്ങൾക്കും രാഷ്ട്രീയ സംവിധാനങ്ങൾക്കും ഒന്നും ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാവില്ല. കുത്തഴിഞ്ഞ നിയമവ്യവസ്ഥകളും അധികാരികളുടെ മനുഷ്യത്വമില്ലാത്ത പ്രവൃത്തികളുമാണ് വീരപ്പന്മാരെ സൃഷ്ടിക്കുന്നതും വളർത്തി വലുതാക്കുന്നതും.